ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി കിഡിലൻ ഓഫ് റോഡർ ബൈക്കാണ്. അത് മറ്റൊന്നുമല്ല റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ എന്നൊരു മോഡലാണ്. നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ. 4111 സി സി ആണ് എൻജിൻ. പവർ വരുന്നത് 24.31 PS ആണ്. ടോർക്ക് വരുന്നത് 32 NM ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ്. ട്യൂബ് ടൈപ്പ്, അതായത് ടയർ ടൈപ്പ് വരുന്നത് ട്യൂബാണ്. രണ്ടും ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ടും റിയറും. അത്യാവശ്യം നല്ല ഒരു ഓഫ് റോഡർ ബൈക്ക് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. 5-speed ഗിയർ ബോക്സ് ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. മാക്സിമം പവർ വരുന്നത് 24.3 NM, മറ്റ് 6500 RPM ആണ്. വണ്ടിയുടെ മാക്സിമം ടോർക്കായിട്ട് വരുന്നത് 32 NM അറ്റ് 4000 to 4500 RPM. ലെങ്ത്ത് വരുന്നത് 2190 mm, വിഡ്ത്ത് വരുന്നത് 840 mm, അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 1370 mm ആണ്. വണ്ടിയുടെ വീൽ ബേസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് 1465 mm ആണ്. ടയർ സൈസ് വരുന്നത് 90x90 21 ഫ്രണ്ട്, 120x90 17 റിയർ ആണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ 7 kg പേലോഡ് വഹിക്കാൻ പറ്റാവുന്ന നല്ല ഒരു കാരിയറും കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ സീറ്റ് അത്യാവശ്യം നല്ലൊരു ഹൈറ്റി പൊസിഷനിലാണ്. അതുപോലെ തന്നെ ഏതൊരു റോഡും കയറ്റും കയറി പോവാവുന്ന രീതിയിലുള്ള ഒരു ബൈക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ. അത്രയും നല്ല ഒരു ഓഫ് റോഡ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 220 mm വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഉയരം കൂടിയ വൈസർ, അതുപോലെ പരിഷ്കരിച്ച ലഗേജ് റാക്ക്, അതുപോലെ നല്ല അടിപൊളി സീറ്റ് കുഷീനാണ് വരുന്നത്. ടാങ്കിൽ പുതിയ ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വണ്ടിയുടെ നാവിഗേഷൻ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഹൈവേ എന്നോ നാട്ടുവഴിയെന്നോ കുന്നോ മലയെന്നോ നോക്കാതെ മനസ്സെത്തുന്നിടത്ത് കൂടെ നിൽക്കാൻ ഒരു ഇരുചക്ര വാഹനം വേണമെങ്കിൽ പോക്കറ്റ് കാലിയാക്കാതെ തന്നെ ഹിമാലയൻ എന്ന ഈ ഒരു വണ്ടി നമ്മുടെ കൂടെ തന്നെ നിൽക്കും. വണ്ടിയുടെ വില വരുന്നത് 1.97 lakh to 2.60 lakh വരെയാണ്. അതുപോലെ BS6 നിരവാരത്തിലുള്ള 4011 CC സിംഗിൾ സിലിണ്ടർ എൻജിനാണ്. നേരത്തെ നിരത്തിലെത്തിയ BS6 മോഡലിൽ നിന്ന് എൻജിൻ്റെ പവറിൽ മാറ്റമൊന്നുമില്ല. കൂടുതൽ പവർ 24 BHP, ടോർക്ക് 34 NM, 80 to 90 km വേഗത്തിൽ ക്രൂസ് ചെയ്യാൻ കിടുവാണ് ഹിമാലയൻ. സ്പീഡോമീറ്റർ സൂചി 100-120 വേഗത്തിൽ കയറുമ്പോൾ ചെറിയ വൈബ്രേഷൻ കയറി വരുന്നുണ്ട്. ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. അതുപോലെ തന്നെ നല്ല ലോ എൻഡ് ടോക്കും റൈഡ് രസമുള്ളതാക്കുന്നു. 2000 RPM നല്ല കിക്ക് കിട്ടുന്നുണ്ടെങ്കിലും മിഡ് റേഞ്ചിലെ പെർഫോമൻസ് ആണ് പവർഫുൾ. അടിക്കടിയുള്ള ഗിയർ മാറ്റം വേണ്ടി വരുന്നില്ല. 5-speed ട്രാൻസ്മിഷനിൽ കാര്യമായ പരിഷ്കാരമൊന്നും തന്നെ ഇല്ല, പഴയപടി തന്നെ. പഴയ മോഡലിൽ നിന്നുള്ളതിനേക്കാളും വീതിയും അല്പ നീളവും കൂടിയ പുതിയ വൈസറാണ്. പൂർണ്ണമായും സുതാര്യമായ ടൈപ്പ് മാറ്റി ടിൻറ്റഡ് ഗ്ലാസ്സാണ്. എന്നിരുന്നാലും മുൻകാഴ്ചയ്ക്ക് തടസ്സമൊന്നുമില്ല. പിന്നിലെ ലഗേജ് റാക്കിൻ്റെ ഉയരം കുറച്ചാണ് മറ്റൊരു മാറ്റം. മാത്രമല്ല മെറ്റൽ പ്ലേറ്റും ഇതിനൊപ്പം നൽകിയത് ലഗേജ് വയ്ക്കാൻ കൂടുതൽ സൗകര്യമായി. സീറ്റിൻ്റെ കുഷൻ മുൻ മോഡലിനേക്കാളും നന്നായിട്ടുണ്ട്. ഫോം മാറ്റി മാർദ്ദവും കൂടി ദീർഘദൂര യാത്രയിൽ നല്ല കംഫോർട്ട് നൽകുന്നുണ്ട്. മിറാഷ് സിൽവർ, പൈൻ ഗ്രീൻ, ഗ്രാനൈറ്റ് ബ്ലാക്ക് എന്നീ പുതിയ 3 നിറങ്ങളിലാണ് 2021 മോഡൽ ഹിമാലയത്തിൻ്റെ വരവ്. മൊത്തത്തിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് നോക്കിയാൽ കൊള്ളാം. മുൻ മോഡലുമായി വലിയ അനന്തരമൊന്നും ഇല്ലെങ്കിലും കസ്റ്റമൈസ് ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരമൊരുക്കി. ആക്സസറീസിൻ്റെ നല്ല ഒരു നിര തന്നെ ഹിമാലയയിലുണ്ട്. അപ്പോൾ വണ്ടിയുടെ ചുറ്റും നമുക്കൊന്ന് നോക്കി നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സ്റ്റേ ട്യൂൺഡ്.